ಗಣ ಪವಸ ರಿಗಣ ಪವಸ ರಿರಿ 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 ಬಿಣ ಪಪ ಸರ ಬಣ್ಣ ಪೀರ ನಮೋ ನಮ ಲಿ ಪಪ ಸರ ಬಣ್ಣ ನಿರ ನಿರ ನಿರನ ಪಸರ ಹನ ಪರ್ಗ ನಕ್ಷತ್ರಂ ತಿಳಂಗುಂ ಶರವಣ നമ്മുടെ കഷ്ടകാലം മാറി കവിശ്രേഷ്ഠരായ നമ്മളെ രക്ഷിക്കാൻ കവികുലത്തിന്റെ രക്ഷകനായ ദൈവം എത്തിക്കഴിഞ്ഞു. കവികളുടെ ദൈവമായ മുരുകൻ എത്തിക്കഴിഞ്ഞു. ശിരസ് മുറിച്ചെടുക്കും ഞങ്ങൾ. എനിക്കായൊരു സ്ഥലം, എനിക്ക് സ്വന്തമായ ഒരു രാജ്യം, എനിക്കായി ഒരു പ്രത്യേക ജീവിതം തന്നെ ഞാൻ തിരഞ്ഞെടുക്കാൻ പോവുകയാണ്. എന്റെ രാജ്യം, എന്റെ പ്രജകൾ എന്ന് ഞാൻ സന്തോഷത്തോടെ ജീവിക്കാൻ പോവുകയാണ്. വേണമെങ്കിൽ എന്നെ അവിടെ വന്ന് നിങ്ങൾ കണ്ടോളൂ. രാജഗംഭീരൻ, മധുരയെ ഭരിക്കുന്ന മഹാരാജാവ് ചെമ്പകരാജൻ എഴുന്നള്ളുന്നു, എഴുന്നള്ളുന്നു, എഴുന്നള്ളുന്നു. പല ഭാഷാ സംഘത്തിന്റെ നാഥനെ, ഭാഷാജ്ഞാനിയെ, കഴിവുകൾ നേടിയ കവിയെ, കുറവുകളില്ലാത്ത ഭാഷാ ചക്രവർത്തി, നക്കീരരെ, എന്റെ പ്രണാമങ്ങൾ. അങ്ങയോട് തന്നെ ഇക്കാര്യം എത്രയോ തവണ ഞാൻ അപേക്ഷിച്ചിട്ടുള്ളതാണ്. ഞാൻ സഭയിലെത്തുമ്പോൾ അങ്ങയുടെ സിംഹാസനത്തിൽ
ഭാഷാജ്ഞാനത്തിന്റെ നാഥനായി അധികാരപൂർവം ഇരിക്കണമെന്ന്. പക്ഷെ അങ്ങ് തന്നെ എണീറ്റ് നിന്ന് എന്നെ പ്രണമിച്ച് എന്നിൽ കുറ്റബോധമുളവാക്കുകയാണ്. മഹാരാജൻ, ചക്രവർത്തിയായ ആൾ ദൈവത്തിന് തന്നെ തുല്യനാണ്. ഈ രാജസഭയിൽ രാജാവ് തന്നെ ഈശ്വരനായിരിക്കുകയാണ്. രാജാവിനെ തന്നെ സ്തുതിക്കുന്നതാണ് നമ്മുടെ ശീലം രാജൻ. മഹാമന്ത്രി, രാജ്യത്തിന്റെ അവസ്ഥ അറിയാൻ നാം ആഗ്രഹിക്കുന്നു, പ്രത്യേകിച്ചും കവി പൊങ്കുവന്മാരുടെ കാര്യങ്ങൾ. രാജൻ, ഇതുവരെ 999 കവികളെ ബന്ദികളാക്കിയിരിക്കുകയാണ്. മന്ത്രി, ഇതിനെക്കുറിച്ച് അങ്ങ് എന്താണ് അന്വേഷിച്ചറിഞ്ഞത്? ആ അന്വേഷണത്തിൽ എന്താണ് അറിയാൻ സാധിച്ചത്? സമൂഹത്തിന് നാശം വരുത്തുന്ന ചില ശക്തികൾ നമ്മുടെ കവിതയെ അടിയോടെ നശിപ്പിച്ച് ആനന്ദിക്കാൻ നോക്കുകയാണ്. സത്യത്തിൽ ഇക്കാര്യത്തിന് അവർ വേണ്ട ശ്രമം നടത്തുകയാണ്. അവർക്ക് അണ്ടാസുരൻ സഹായം ചെയ്യുന്നുണ്ട്. അവൻ അഥർവവേദം പഠിച്ചെടുത്തിരിക്കുകയാണ്. അണ്ടാസുരന്റെ പ്രവൃത്തികൾ എന്തൊക്കെയാണെന്ന് അങ്ങേക്ക് അറിയാമോ? രാജൻ, അണ്ടാസുരൻ കീഴ്ലോക ദൈവമായ കാർക്കിമുഖിയെ ദേവിയായി പ്രാർത്ഥിക്കുന്ന അസുരനാണ്. കാർക്കിമുഖിയെ തൃപ്തിപ്പെടുത്താൻ അണ്ടാസുരൻ 1000 കവി പുങ്കവന്മാരെ ബന്ദികളാക്കി ബലി കൊടുക്കാൻ തയ്യാറായിരിക്കുകയാണ്. ശിവ ആരാധന തടയുന്നത് ശൈവ സിദ്ധാന്തത്തെയും നമ്മുടെ പൂജയെയും തകർക്കുന്നത് ഇതൊക്കെയാണ് അണ്ടാസുരന്റെ ഉദ്ദേശം മഹാരാജാവ്. ഈ സങ്കീർണമായ പ്രതിസന്ധിയിൽ നമ്മുടെ ഭാഷാ സംഘത്തിന്റെ നാഥനായ നക്കീരരെ രക്ഷിക്കുന്നത് നമ്മുടെ കർത്തവ്യമാണ്. ആ അസുരനെ നശിപ്പിക്കാനുള്ള വഴി ഉടൻ തന്നെ കണ്ടെത്തണം. ആ അസുരനെതിരെ യുദ്ധം ചെയ്ത് നമ്മൾ നമ്മുടെ ഭാഷയെയും നമ്മുടെ ഭാഷാ പണ്ഡിതന്മാരെയും രക്ഷിക്കേണ്ടതാണ്. ഓം ശരവണ ഭവ, ഓം ശരവണ ഭവ, ഓം ശരവണ ഭവ, ഓം ശരവണ ഭവ, ഓം ശരവണ ഭവ. ഓം നമ ശിവായ. വള്ളിനാഥ കന്ദ ഗുരുനാഥ, കാർത്തികയാ വള്ളിനാഥ കന്ദ ഗുരുനാഥ. രാജഗുരുവേ, ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? മഹാരാജൻ, ഇന്ന് രാവിലെ മുതൽ നാടെങ്ങും ദൈവീക ഒളിയും ശബ്ദവും പടർന്ന് സർവരെയും നിശ്ചലരാക്കിയിരിക്കുകയാണ്. ഓം ശരവണഭവ എന്ന മന്ത്രവാക്ക് നല്ല ശകുനമാണെന്ന് മുതിർന്നവർ പറയുന്നുണ്ട്. ഈ ദൈവീക ശബ്ദവും നല്ല ശകുനവും ആ ദുഷ്ടരുടെ നാശത്തിനാണെന്നാണ് തോന്നുന്നത്. മാത്രമല്ല, നമ്മുടെ ദേശത്ത് താമസമാക്കിയ മുരുകൻ ഭാഷയെയും നമ്മുടെ കവികളെയും രക്ഷിക്കുമെന്ന് വിശ്വാസം എനിക്കുണ്ട്. ദേവപണ്ഡിത, എല്ലാവരും ഓം ശരവണഭവ എന്ന് മന്ത്രിക്കുമ്പോൾ അങ്ങ് മാത്രം ഓം നമശിവായ എന്ന് മന്ത്രിച്ചത് എന്തുകൊണ്ടാണ്? ഈശന്റെ തിരുനാമത്തെ ഉച്ചരിക്കുന്ന ഈ നക്കീരന്റെ നാക്ക് ഒരിക്കലും വേറെ ഒരാളുടെ നാമം ഉച്ചരിക്കുകയില്ല. നക്കീരരെ, അങ്ങേക്കറിയാത്തതായി
ഒന്നുമില്ല. അച്ഛൻ ഈശനെയും മകൻ മുരുകനെയും നമ്മൾ എങ്ങനെയാണ് വേർതിരിച്ച് കാണുക? രണ്ടുപേരും ഒന്നു തന്നെയല്ലേ? രണ്ടുപേരും ഒന്നാണെങ്കിൽ എന്തിനാണ് രണ്ടുപേർക്കും തനിച്ച് തനിച്ച് തന്നെ തിരുനാമങ്ങൾ? രണ്ട് രൂപങ്ങൾ, രണ്ട് പ്രവൃത്തികൾ, ഒന്ന് തന്നെ മതിയാകുമല്ലോ. ഭാഷയുടെ ഗുരുവായ നക്കീരനോട് വാദിച്ച് എനിക്ക് ജയിക്കാൻ കഴിയുമോ? സ്വാമി, സ്വാമി, എന്താണ് അങ്ങേക്ക് അഗസ്ത്യ മുനിവരേന് എവിടെയും നിൽക്കാൻ പാടില്ലെന്ന് പറഞ്ഞതാണ്? അങ്ങാണെങ്കിൽ നിൽക്കുകയും ചെയ്തു. പർവ്വതം എവിടെയും ഇറക്കരുതെന്നും പറഞ്ഞു. എന്നാൽ അങ്ങത് താഴെ വെക്കുകയും ചെയ്തു. അഗസ്ത്യ മുനി പറഞ്ഞതിനെല്ലാം വിപരീതമായി നടക്കുകയാണ്. ദയവ് ചെയ്ത് പർവ്വതവും ചുമന്ന് എഴുന്നേൽക്കും സ്വാമി. സ്വാമി, ഇതാ ഇത് ഭക്ഷിച്ചങ്ങ് വിശപ്പടക്കൂ. ഹേയ്, ഷൂ ഷൂ, എവിടേക്കാണ് പോകുന്നത്? ഹേയ്, നിൽക്കൂ. എവിടെ പോകുന്നു നീ? ഹേയ് മൂടാ, ചെവിടനാണോ? ഞാൻ പറയുന്നത് കേൾക്കൂ. ഞാൻ വിളിച്ചത് നിന്റെ കാതുകളിൽ കേട്ടില്ലേ? എങ്ങനെ കേൾക്കും? നീയല്ലേ എന്നെ പൊട്ടനെന്നും മൂടനെന്നും ഒക്കെ വിളിച്ചത്? മര്യാദ വളരെ വളരെ അത്യാവശ്യമാണ്. ശരി, ഇനി പറയൂ, എന്താണ് കാര്യം? ഇത് പവിത്രമായ മലയാണ്. നിന്റെ ആടുകൾ ഇവിടെ വിസർജനം നടത്തുകയാണ്. നീയാണെങ്കിൽ ആടി തിമിർക്കുകയാണ്. നിനക്ക് വിവരമില്ലേ? ഇറങ്ങി താഴേക്ക് വാ. ഞാൻ എതിർത്താൽ താൻ എന്താണ് ചെയ്യുക? നിന്നെ ഞാൻ കൊന്നുകളയും. താൻ എന്നെ കൊല്ലുമോ? നല്ല തമാശയാണിത്. ആദ്യം എന്നെ കൊല്ലുമെന്ന് താൻ ഭീഷണിപ്പെടുത്തും, പിന്നെ എന്നോട് ജീവന് വേണ്ടി അപേക്ഷിക്കുകയും ചെയ്യും. അതല്ലേ തന്റെ ശീലം? ബാലക, എന്താണ് നിന്റെ ഉദ്ദേശം? എന്നോട് മുൻപ് പലതവണ യുദ്ധം ചെയ്തിട്ടുള്ളത് പോലെയാണല്ലോ പറയുന്നത്. നീ വിജയിച്ചതുപോലെയും ഞാൻ തോറ്റതുകൊണ്ട് ജീവന് വേണ്ടി അപേക്ഷിച്ചതുപോലെയുമാണല്ലോ നീ വീമ്പിളക്കുന്നത്. നിന്നെ ഞാൻ കൊല്ലുക തന്നെ ചെയ്യും. ഇറങ്ങി വാ. ശരി ശരി, ദേഷ്യപ്പെടേണ്ട കാര്യമില്ല. നമ്മൾ തമ്മിൽ ഒരു കരാർ സംസാരിക്കാം. താൻ ഈ മല വീണ്ടും ചുമക്കുകയാണെങ്കിൽ ഞാൻ ഇനി ചാടുകയുമില്ല, എന്റെ ആടുകൾ ഇനി ഇവിടെ വരികയുമില്ല. താനിത് ചുമക്കുകയില്ലെങ്കിൽ ഞാൻ ഇതേ മലയിൽ സ്ഥിരതാമസമാകും. എന്ത് പറയുന്നു താൻ? കുമാരനായ നീ എന്നോട് മത്സരിക്കുകയാണല്ലേ? ശരി, ഈ മത്സരത്തിന് ഞാൻ തയ്യാറാണ്. നിന്നെ ഈ മലയിൽ നിന്ന് വിരട്ടി ഓടിക്കും ഞാൻ, കണ്ടോളൂ. അത് നേരിട്ട് തന്നെ കാണാം. ആദ്യം താൻ ഈ മലയൊന്ന് ഉയർത്തു. Ha ha ha.
10,000 മലകൾക്കപ്പുറത്തു നിന്നാണ് ഈ പർവ്വതം ഞാൻ ചുമന്നുകൊണ്ടുവന്നത്. ഇപ്പോൾ എനിക്ക് ഈ പർവ്വതം ചുമക്കാൻ കഴിയുന്നില്ലെങ്കിൽ നീയാണ് എന്തോ മായാവിദ്യ കാണിച്ചിരിക്കുന്നത്. മര്യാദയ്ക്ക് മലയിൽ നിന്ന് താഴെ ഇറങ്ങ. ബാലക, എന്റെ ഭർത്താവ് വളരെ സങ്കടത്തിൽപ്പെട്ട ആളാണ്. അദ്ദേഹത്തോട് ദയവ് കാണിക്കും. ദൈവനിന്ദയ്ക്ക് കാരണക്കാരായോ എന്ന് ഞങ്ങൾക്ക് നേരത്തെ തന്നെ സംശയമുണ്ട്. നിങ്ങൾ എന്റെ അമ്മയെ പോലെ വളരെ സ്നേഹമുള്ള ആളാണ്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ മലയുടെ താഴേക്ക് ഇറങ്ങാൻ തയ്യാറ് തന്നെയാണ്. പക്ഷേ ഒരേ ഒരു നിബന്ധനയുണ്ട്. അതെന്ത് നിബന്ധനയാണ്? ഞാൻ ഈ മലയിൽ നിന്നും താഴേക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് എന്നോട് ഇന്ന് ക്ഷമ ചോദിക്കുക തന്നെ വേണം. ഹേയ് മൂടാ, എന്നെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്? ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കണമെന്നോ? ഞാൻ ശൂരപത്മാവിൽ നിന്നും അഭ്യാസം പഠിച്ചവനാണ്. ശിവപുത്രൻ മുരുകനുമായി യുദ്ധം ചെയ്തവനാണ്. നിന്നെ ഒറ്റയടിക്കാൻ താഴെ വീഴ്ത്തുന്നതാണ്. ഇപ്പോൾ നീ കണ്ടോളൂ. നിന്നെ കാണുമ്പോൾ തന്നെ എന്തോ ജാലവിദ്യകൾ ചെയ്യുന്ന ദുർമന്ത്രവാദിയെ പോലെയാണ് തോന്നുന്നത്. എന്നാൽ നിന്നെ ഞാൻ വിടുകയില്ല. പറ്റുമെങ്കിൽ ചെയ്തു നോക്കൂ. എടാ, നീ ഒരു കുട്ടിയാണെന്നാണ് കരുതിയത്. അതുകൊണ്ടാണ് നിന്നോട് ഇതുവരെ ദയ കാട്ടിയത്. നിന്നെ ബന്ധിച്ച് താക്കീത് നൽകി ജീവനോടെ വിടാമെന്ന് കരുതി. എന്നാൽ നീയോ എന്റെ അമർഷം ഇരട്ടിയാക്കി. നിന്നെ കൊല്ലാതെ എന്റെ ദേഷ്യം അടങ്ങുകയില്ല. ദേഷ്യം ഒരാളെ മൂഢനാക്കുമെന്നുള്ളത് അങ്ങയുടെ കാര്യത്തിൽ വളരെ ശരി തന്നെയാണ്. ഈ വലിയ അസ്ത്രം ഒന്നും അറിയാത്ത കുട്ടിയുടെ നേർക്ക് പ്രയോഗിക്കുന്ന അങ്ങ് വലിയ മടയൻ തന്നെയാണ്. സ്വാമി എഴുന്നേൽക്കൂ. അങ്ങക്ക് എന്താണ് സംഭവിച്ചത്? സ്വാമി, 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 അയ്യോ, ഞാൻ എന്താണ് ചെയ്യുക? എന്റെ ഭർത്താവ് മരിച്ചു പോയല്ലോ. അയ്യോ, എന്റെ ഭർത്താവ് മഹാവീരന്മാരോട് യുദ്ധം ചെയ്തിട്ടാണ് ഇതുപോലെ മരണപ്പെട്ടതെങ്കിൽ എന്റെ മനസ്സിന് സമാധാനം കിട്ടുമായിരുന്നു. ഒരു കുട്ടി കാരണം ഇദ്ദേഹം മരണപ്പെട്ടുവെങ്കിൽ ഇടുമ്പന്റെ പേരിന് നാണക്കേട് തന്നെയാണ്. മുരുക, നിന്നെ ഞാൻ ഒത്തിരി വിശ്വസിച്ചതല്ലേ. എന്റെ ഭർത്താവ് എന്റെ കൺമുമ്പിൽ തന്നെ മരിക്കുന്ന കാഴ്ച കാണാനാണോ നീ എന്നെ ശൂരപത്മാവിന്റെ ഭടന്മാരിൽ നിന്നും രക്ഷപ്പെടുത്തിയത്? ഇതിന് നിനക്ക് തന്നെ എന്റെ ഭർത്താവിനെ യുദ്ധത്തിൽ കൊല്ലാമായിരുന്നല്ലോ. മുരുക, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? മുരുക, മുരുക, അയ്യോ. അയ്യോ, മഹാമുനിവര്യ, എന്റെ ഭർത്താവ് മരിച്ചു കിടക്കുന്ന കോലം അങ്ങ് കണ്ടില്ലേ? അങ്ങ് ഏൽപ്പിച്ച ജോലി ചെയ്യാൻ എന്റെ ഭർത്താവ് എത്ര പ്രയാസപ്പെട്ടതാണ്.
ഒടുവിൽ ഒരു ബാലൻ കാരണമാണ് കൊല്ലപ്പെട്ടത്. എന്തിനാണ് എന്തിനാണ് ഈ സങ്കടമുണ്ടാക്കിയത്? നീ നൽകിയ ജോലി വളരെ മനോഹരമായി തന്നെയാണ് ചെയ്തത് ഹിടുമ്പൻ. ആ ശിവപുത്രൻ മുരുകൻ കൈലാസം വിട്ട് എന്നേക്കുമായി പുറത്തേക്ക് പോയി. പിടിവാശിയോടെ കൈലാസത്തിൽ നിന്നും വെളിയിൽ ഇറങ്ങിയിരിക്കുകയാണ് ആ മുരുകൻ. മാതാപിതാക്കളുടെ മുഖത്തിന് നോക്കില്ലെന്ന് പറഞ്ഞിരിക്കുകയാണ്. ജ്വാല.